അപ്പം നമ്മുടെ നന്ദുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഹാപ്പി ബർത്ത്ഡേ. അപ്പം നന്ദുക്കുട്ടന് ദോശ മതി ബർത്ത്ഡേ ആയിട്ട് ദോശ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോയി ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കപ്പയും വേണമെന്ന് പറഞ്ഞല്ലേ, ദോശയും കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കപ്പയും ബീഫും. ആ അപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ, അപ്പം ഈ ദോശ ഇതൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ബലൂൺ വെക്കണ്ടേ. ഞാൻ കുറച്ച് ബലൂൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തോണ്ട് വരാം, അവിടെ നിൽക്കി. അമ്മ ബലൂൺ എടുക്കാൻ പോയിരിക്കുകയാണ്. മിച്ചു വാടി, മിച്ചു എടുത്തോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ നന്ദു, ഹാപ്പി ബർത്ത്ഡേ നന്ദു. ഹേ ബർത്ത്ഡേ ബോയ്, ഇവിടെ വരും. അലങ്കോല പണികളായിട്ട് ഞങ്ങൾ ഇതാ ബലൂണൊക്കെ ഇവിടെ അടുക്കി വെക്കുന്നുണ്ട്. ഈ ബലൂൺ ഞാൻ അടിപൊളി, ഞാൻ ഇത്രയും നേരം വീർപ്പിച്ചിട്ടില്ല, ഒരെണ്ണം പോലും പൊട്ടിക്കാതെ ഞാൻ ആ മുറിയിൽ ഇരുന്ന് വീർപ്പിച്ച് ഒരെണ്ണം പോലും പൊട്ടിയില്ല. നന്ദുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദുവിന്റെ സ്വന്തം അമ്മ പ്രിയ ആ റൂമിൽ കഥകൾ അടച്ചിരുന്ന് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബലൂൺ വീർപ്പിച്ച് അപ്പൊ ഞാൻ ഓർത്തു ഒരെണ്ണം പൊട്ടിയ സൗണ്ട് കേൾക്കും. ഒരു ബർത്ത്ഡേക്ക് നന്ദു ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചക്ക മുറിച്ചു, പക്ഷേ ഫ്ലോപ്പ് ആയിപ്പോയി. അതെ ചക്ക കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച അത്രയും സക്സസ് ആയില്ല. സക്സസ് ആയില്ല, പക്ഷേ ഇത് നമ്മൾ പൊളിക്കും. ഈ ബർത്ത്ഡേക്ക് നമ്മൾ അടിപൊളി. അപ്പൊ നന്ദു ഈട്ടൻ ഇവിടെ വന്ന് നിക്കി, എന്നിട്ട് അവൻ അവിടെ നിർത്ത്, അപ്പോഴേ ദോശ എടുക്കുമ്പോ പോപ്പർ ഇച്ച ഇത്തവണ കറക്റ്റായിട്ട് പൊട്ടിക്കണം കേട്ടോ. ഒരു ബർത്ത്ഡേക്ക് നമുക്ക് ഇത് കറക്റ്റായിട്ട് പൊട്ടിക്കാൻ സാധിക്കില്ല. നന്ദു ഹാപ്പി ബർത്ത്ഡേ, നന്ദു ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ പാട്ട് പഠിക്കൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊട്ടാ ഇപ്പോഴാ പൊട്ടിക്കാ. ഹാപ്പി എന്തറിയായിരുന്നു ഒന്ന്? അത് മാറ്റി വെച്ച്. അല്ല അല്ല എനിക്ക് നേരത്തെ അറിയായിരുന്നു. സമാധാനം കിട്ടിയല്ലേ ഇച്ചു പറയാണ്. അയ്യോ ദോശ മുറിക്കരുത്, എന്റെ കൂട്ടുകാരികളൊക്കെ കളിയാക്കും, ഇത്രക്ക് ദാരിദ്ര്യമാണ്, അവര് പിരിവിട്ട് കാശ് തരും കേക്ക് വാങ്ങിക്കാനൊന്ന്. ഇതൊരു വെറൈറ്റി കേക്കാണ്, കേക്കിന്റെ പേര് അവര് പറഞ്ഞായിരുന്നു, പക്ഷെ വളരെ ഇംഗ്ലീഷിലുള്ള പേരായിരുന്നു. സ്പാനിഷ് ഹണിയാണ്. പേരുണ്ടോ? എന്താ പേര് എഴുതിരിക്കണം? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ നന്ദു. അത് കുഴപ്പമില്ല, അതിന്റെ അവിടെ തന്നെ വെച്ചോ, അതിന്റെ പുറത്ത് വെച്ചോ, അല്ലെങ്കിൽ അത് മൊത്തം. അപ്പോ പ്രിയ നന്ദുക്കുട്ടന്റെ ബർത്ത്ഡേ ആഘോഷം. എപ്പോഴും പിന്നെ അപ്പുറത്ത് പോകണ്ട, അവിടെ നിൽക്കാം. Happy birthday to you. പൊട്ടണില്ല, പൊട്ടണില്ല. Happy birthday dear Dandu. അതെ എടി നിന്റെ ഞാൻ അപ്പോഴേ ഓർത്താണ്. ഇങ്ങോട്ടുണ്ട് ഞാൻ പൊട്ടിക്കാം, ഞാൻ പൊട്ടിക്കാം, അത് നിനക്ക് അറിയത്തില്ല. എന്റെ മുഖത്തൊക്കെ വീഴും. ഇത് തുരുമ്പെടുത്തിരിക്കുക. ഞാൻ ചെയ്തോളാം. ഇമ്മ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് മുറിച്ചിട്ട് എടാ കേക്ക് ആദ്യമായി കേക്കിൽ വീഴുമല്ലോ. ഹാപ്പി ബർത്ത്ഡേ നന്ദു, ഹാപ്പി ബർത്ത്ഡേ നന്ദു. ഞാൻ ഇച്ചിരി വായി വെച്ച് കൊടുത്തോട്ടെ പ്ലീസ്. ഇവിടെ നിച്ചിനു വെച്ച് കൊടുക്ക്, ക്രീം എനിക്ക് വേണ്ട. ഇത് ഞാൻ തരാല്ലേ, സൂപ്പർ കേക്കാണ്. അത് ഇന്നത്തില്ലായിരുന്നു തോന്നുന്നു.
തിന്നണതന്നെ അല്ലേ അത്. ഇനിയാണ് ഇത് പൊട്ടിക്കാൻ പോണത്. ഇവര് ഒരുപാട് പേര് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും പൊട്ടിക്കാൻ പറ്റാത്ത നമ്മുടെ പോപ്പർ ഇതാ ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. അത്ര ഉണ്ടായിരുന്നുള്ള ഇനി മേടിക്കരുത് കേട്ടോ പറഞ്ഞേട്ടാ. ആ 120 രൂപ അവിടെ 50 രൂപയുടെ ഉണ്ടായിരുന്നു, 110 ഉണ്ടായിരുന്നു, 120 രൂപയുടെ അമ്പതിന്റെ പൊട്ടത്തില്ലെന്നോ 50ന്റെ പൊട്ടത്തില്ലെന്ന് ഓർത്തു 120 മേടിച്ചിട്ടുണ്ട്. ഒരു കപ്പ ബിരിയാണി കിട്ടിയേനെ. പോപ്പർ പൊട്ടാത്ത സാഹചര്യത്തിൽ നമ്മളിത് അറ്റകൈ പ്രയോഗം. തിരിഞ്ഞവനെ തിരിഞ്ഞെ. ഹാപ്പി ബർത്ത്ഡേ നന്ദു. താങ്ക് യു പറയുന്നുണ്ടല്ലേ. എന്റെ വക ഹാപ്പി ബർത്ത്ഡേ. വലതു കൈ അല്ലേ, വലതു കയ്യിൽ കേക്കാണ്. താങ്ക് യു.